ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ ദേവ്യാനി അമ്മ ഗംഗയോട് ചോദിക്കുന്നുണ്ട്, നീ പരമശിവനെ പ്രാർത്ഥിക്കുന്നതല്ലേ? ആ പരമശിവനെ തന്നെ പിടിച്ചിട്ട് സത്യം ചെയ്യുമോ? നീയാണെങ്കിൽ മഹീമായിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിച്ചിട്ടില്ല എന്ന്, അത് മാത്രമല്ല നിന്റെ മുത്തശ്ശിക്കാണെങ്കിൽ ആ കാര്യം അറിയത്തില്ല എന്ന് കൂടി സത്യം ചെയ്യണമെന്നൊക്കെ പറയുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഈ സംഭവിച്ചതിന്റെ ഒക്കെ ഉത്തരവാദിത്തം ഇവളുടെ മുത്തശ്ശിക്കും ഉണ്ടെന്നൊക്കെ. ദേവയാനിയമ്മ എന്തോ പറയുന്നത് മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശി അപ്പോൾ ദേവയാനിയമ്മയുടെ കവള് തടിക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. മഹി അപ്പോൾ ഒരുപാട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അമ്മയെ ബഹുമാനിക്കാത്തവരാരും ഈ വീട്ടിൽ ഉണ്ടാകത്തില്ല, അത് ഗംഗയാണെങ്കിൽ പോലും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഗംഗ അപ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്, മഹി അപ്പോൾ കൂടുതൽ സംസാരിക്കേണ്ട, മിണ്ടിപ്പോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. മഹി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഹൈമാവതിക്കും ശ്രേയക്കുമൊക്കെ ഒരുപാട് സന്തോഷമാകുന്നു. ഇതോടെ ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക് യു.